വായിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ഒരു പുസ്തകം വായിക്കുന്ന രീതിയിലല്ല നമ്മൾ രാമായണത്തെ കാണേണ്ടത്. മറിച്ച് ഭാരതത്തിന്റെ സാംസ്കാരിക ചരിത്രം തന്നെ രാമായണത്തിലൂടെ വളർന്നതാണ്. ഇന്ന് നാം കാണുന്ന ഭാരതം എന്ന ഈ രാജ്യം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതിൽ രാമായണത്തിന് വലിയൊരു പങ്കുണ്ട്. അനേകം സമൂഹങ്ങൾ, അനേകം ഗോത്രങ്ങൾ രാമായണത്തെ അവരുടേതായ രീതിയിൽ പാട്ടും കവിതയും കഥയും ഒക്കെ ആക്കി മാറ്റി അതിലൂടെ സാംസ്കാരിക വളർച്ച നേടി നൂറ്റാണ്ടുകൾ കൊണ്ട് ഉരുത്തിരിഞ്ഞതാണ് ഇന്ന് നാം കാണുന്ന ഭാരതീയ സംസ്കാരം. സനാതനധർമ്മം എന്ന് നാം വിളിക്കുന്ന, അല്ലെങ്കിൽ മറ്റേത് പേരിട്ട് വിളിച്ചാലും, അനന്യമായ ലോകത്ത് മറ്റൊരിടത്തുമില്ലാത്ത പലതും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിലൊക്കെ രാമായണത്തിന്റെ അംശങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ രാമായണം ദേശീയോദ്ഗ്രഥനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു കാവ്യമാണ്. ആദികാവ്യം എന്ന നിലയിൽ വാൽമീകി എഴുതിയ രാമായണം നമ്മൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവില്ല, കാരണം സംസ്കൃതത്തിൽ ഉള്ള രാമായണം അധികമാർക്കും വായിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അനേകം ഭാഷകളിൽ, അനേകം രൂപത്തിൽ, അനേകം ഭാവങ്ങളിൽ രാമായണം ഉണ്ടായിട്ടുണ്ട്. അതിൽ മലയാളത്തിൽ, വളരെ ലളിതമായ മലയാളത്തിൽ എഴുത്തച്ഛൻ എഴുതിയ രാമായണം എത്ര തവണ വായിച്ചാലും വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുകയും ഓരോ തവണ വായിക്കുമ്പോഴും പുതിയത് എന്തെങ്കിലും അതിൽ നിന്ന് നേടാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ്. മലയാള ഭാഷയുടെ പിതാവ് തന്നെയായ എഴുത്തച്ഛൻ മലയാള ഭാഷ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സമയത്ത് ഇത്ര മനോഹരമായി ഭാഷ കൈകാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈശ്വരീയമായ ഒരു ചൈതന്യമുള്ള ആളായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുമെന്നേ വരൂ എന്ന് എത്ര മനോഹരമായി അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞത് എത്ര വലിയൊരു തത്വചിന്തയാണ്, പക്ഷെ എത്ര ലളിതമായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മലയാള ഭാഷയുടെ ലാളിത്യവും ആ ഭാഷയിലൂടെ നമുക്ക് പകർന്നു നൽകാൻ പറ്റുന്ന ആശയങ്ങളുടെ അഗാധതയും ഒരേ സമയം കാണിച്ചു തരുന്ന ഒന്നാണ് അധ്യാത്മരാമായണം. തീർച്ചയായിട്ടും ഒരു തവണ രാമായണം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭാഷാശുദ്ധി ഉണ്ടാവും. കുറെ ഏറെ തവണ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ ശുദ്ധമായി തുടങ്ങും. അപ്പോൾ എഴുത്തച്ഛൻ ഉദ്ദേശിച്ചതും അതുതന്നെയായിരുന്നു. നമ്മളൊക്കെ രാമായണം വായിച്ച് നന്നാവണം എന്നാണ് വിചാരിച്ചത്. ഒരുപക്ഷെ കലുഷിതമായ സാമൂഹിക അന്തരീക്ഷം ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഭക്തിയുടെ അംശങ്ങൾ മനുഷ്യ മനസ്സിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചായിരിക്കണം എഴുത്തച്ഛൻ രാമായണം എഴുതിയത്. കാരണം രാമായണത്തിൽ അനേകം സ്തുതികളുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് അഹല്യാ സ്തുതിയും ജടായുവിന്റെ സ്തുതിയും ഒക്കെ, ജടായു സ്തുതിയൊക്കെ വായിച്ചു നോക്കൂ, അത്ര എത്ര മനോഹരമാണ്. അങ്ങനെ അനേകം സ്തുതികൾ അദ്ദേഹം അതിൽ ചേർത്തിട്ടുണ്ട്. ശ്രീരാമൻ രാവണനെ കൊല്ലുന്നത് പോലും ആദിത്യഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ടാണ്. അനേകം സ്തുതികളിലൂടെ, ആ സ്തുതികളുടെ ഇടയിൽ രാമായണ കഥയിലൂടെ, ആ കഥകൾക്കിടയിൽ ആശയങ്ങളിലൂടെ, ഉപനിഷത്തിനെയും ഭഗവത്ഗീതയെയും ഒക്കെ അനുവർത്തിച്ചുകൊണ്ടുള്ള ആശയങ്ങളിലൂടെ എഴുത്തച്ഛൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എഴുത്തച്ഛൻ എന്ന വാക്ക് ഇന്ന്, അല്ലെങ്കിൽ ഒരല്പകാലം മുമ്പ് വരെ, ഇന്നിപ്പോൾ അതില്ലല്ലോ, ഇന്ന് നഴ്സറി ക്ലാസ്സുകളൊക്കെ ആയതുകൊണ്ട് എഴുത്തച്ഛന്മാരില്ല. എഴുത്തച്ഛൻ എന്ന വാക്ക് എഴുത്ത് പഠിപ്പിക്കുന്ന ആളാണ്. അപ്പൊ നമ്മളെയൊക്കെ എഴുത്ത് പഠിപ്പിക്കുക, വാക്ക് പഠിപ്പിക്കുക, ഭാഷ പഠിപ്പിക്കുക, അതാണ് എഴുത്തച്ഛൻ ചെയ്തത്. അങ്ങനെയുള്ള ആ രാമായണത്തിൽ ഏറ്റവും മനോഹരമായ സന്ദർഭങ്ങൾ, അത് ഇന്നത് ഏറ്റവും നല്ലത് എന്ന് പറയാനൊന്നും പറ്റില്ലെങ്കിലും, അതിൽ ഒരു ഒരു സന്ദർഭം രാമായണം വായിച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. രാമനും ലക്ഷ്മണനും കുട്ടികളായിരിക്കുമ്പോൾ അവരെ കാട്ടിലേക്ക് കൊണ്ടുപോകാനായി വിശ്വാമിത്രൻ വന്നു. വിശ്വാമിത്രൻ കാട്ടിലേക്ക് കൊണ്ടുപോകാനായി വന്നപ്പോൾ ദശരഥൻ ഒന്ന് പേടിച്ചു. കാരണം എന്റെ കുട്ടികള് തീരെ ചെറുപ്പല്ലേ, ഇത്രയും ചെറിയ കുട്ടികളെ എങ്ങനെയാ ഞാൻ കാട്ടിലേക്ക് അയക്കുക? അവരെ വല്ല ക്രൂര മൃഗങ്ങൾ വല്ലതും ആക്രമിക്കുവോ, വല്ല ഭൂതങ്ങൾ വല്ലതും പിടിക്കുവോ, രാക്ഷസന്മാര് കൊല്ലുവോ ഒക്കെ ചെയ്താലോ? ദശരഥൻ അങ്ങ് പേടിച്ചുപോയി. പക്ഷെ വിശ്വാമിത്രൻ പറഞ്ഞു, സാരമില്ല, എനിക്ക് കുറച്ച് സഹായം ആവശ്യമുണ്ട്. ഇവരിപ്പോ അസ്ത്രവിദ്യയൊക്കെ പഠിച്ചല്ലോ, ആശ്രമങ്ങളിലുള്ള സന്യാസിമാരെ അവരുടെ യാഗങ്ങളൊക്കെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തു കുറെ രാക്ഷസന്മാര്, അപ്പൊ അവരെയൊക്കെ ഒന്ന് ഇല്ലാതാക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ രാമനെയും ലക്ഷ്മണനെയും കൊണ്ടുവാൻ വന്നതെന്ന് പറഞ്ഞു. ആ ആശ്വാസവചനം കൂടി കേട്ടപ്പോ ദശരഥന് കൂടുതൽ പേടി. രാക്ഷസന്മാരുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും, ഒട്ടും പറ്റില്ല, എന്റെ മക്കളെ അങ്ങനെ അയക്കാൻ പറ്റില്ല. അങ്ങനെ ദശരഥൻ പറഞ്ഞപ്പോ വസിഷ്ഠനാണ് ഉപദേശിക്കുന്നത് ദശരഥനെ. വസിഷ്ഠൻ രാജഗുരുവാണ്, അയോധ്യയിൽ രാജകൊട്ടാരത്തിലാണ് വസിക്കുന്നതെങ്കിലും വളരെ ലളിതമായ ജീവിത ശൈലി പുലർത്തിയിരുന്ന ആളാണ് വസിഷ്ഠൻ. അദ്ദേഹം രാജകൊട്ടാരത്തിൽ രാജഗുരുവായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും വിരക്തനാണ്, സന്യാസിയാണ്. വസിഷ്ഠൻ ദശരഥനോട് പറഞ്ഞു, ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, എന്ന് തന്നെയല്ല, അയക്കണം ഇവരെ വിശ്വാമിത്രന്റെ കൂടെ. കാരണം അവരിത്ര നാളും പഠിച്ചത് ഈ രാജകൊട്ടാരത്തിൽ നിന്നാണ്. ഇവിടുത്തെ ഭക്ഷണം കഴിച്ച്, ഇവിടുത്തെ വസ്ത്രങ്ങൾ ധരിച്ച്, ഇവിടുത്തെ രീതികളാണ് പഠിച്ചത്.
ഇതിനു പുറത്തും ഒരു ജീവിതമുണ്ട് എന്ന് അവരറിയണം. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, കൊണ്ടുപോകാൻ വന്നതാരാ? വിശ്വാമിത്രൻ. ആർജവമുള്ള വിരക്തനായ യാതൊരു ലാഭേച്ഛയും ഇല്ലാത്ത സ്വാർത്ഥ മോഹങ്ങളില്ലാത്ത ഒരാളാണ് വന്നിരിക്കുന്നത് കൊണ്ടുപോകാൻ. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം അവരെ നേർവഴിക്ക് നയിക്കുകയുള്ളൂ, അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുകയുള്ളൂ, അവർക്ക് നന്മയെ വരുത്തൂ എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. പോരാ, ഇനിയുമുണ്ട് കാരണങ്ങൾ. രാമനും ലക്ഷ്മണനും ഇവിടെ പഠിച്ചതുകൊണ്ട് മാത്രം, അവരിപ്പോ രാജകുമാരന്മാരാണ്, നാളെ രാജാവാകേണ്ടവരാണ്. രാമൻ രാജാവാകേണ്ട മൂത്തയാളാണ്, രാമനാണ് രാജാവാകേണ്ടത്. രാജകുമാരന്മാരായ ഇവർ, രാജാവാകേണ്ട ഇവർ നാളെ എങ്ങനെ രാജ്യം ഭരിക്കണം എന്നുകൂടി പഠിക്കണ്ടേ? ഈ രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ കുറെ സുഖസൗകര്യങ്ങൾക്കിടയിൽ മാത്രം ജീവിച്ചു വളർന്ന ഒരാൾക്ക് സാധിക്കുന്നതല്ല. ബുദ്ധിമുട്ടുകൾ അറിയണം, പ്രതിസന്ധികൾ നേരിടണം, അങ്ങനെയേ പഠിക്കൂ. അങ്ങനെയാണ് ഒരു ഭരണകർത്താവ് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു നല്ല ഭരണകർത്താവിനെ സൃഷ്ടിക്കണമെങ്കിൽ അവർ പ്രതിസന്ധികളിലൂടെ കടന്നു പോകണം. അവർ സുഖസൗകര്യങ്ങൾ മാത്രം അനുഭവിച്ച് വളർന്നാൽ പോരാ. അപ്പൊ അങ്ങനെ ഒരു അവസരം കൂടിയാണിത്, ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. ആ അവസരത്തെ ഒരിക്കലും കൈവിടരുത്, പ്രതിസന്ധികൾ നേരിടട്ടെ അവർ. അങ്ങനെ വസിഷ്ഠൻ പറഞ്ഞപ്പോ ദശരഥൻ ഒന്നും മടിച്ചിട്ടാണെങ്കിലും സമ്മതിച്ചു. അപ്പോഴും മുഴുവനും കൊണ്ട് മനസ്സുകൊണ്ട് ഒരു താല്പര്യം വന്നിട്ടില്ല. മക്കളെ പിരിയാനുള്ള വിഷമം, ആ സ്വാർത്ഥത, നമ്മൾ ഇന്ന് പറയുമല്ലോ പൊസസീവ്നെസ് എന്നൊക്കെ പറയുമല്ലോ, എന്റെ മക്കൾ എന്റെ മക്കൾ എന്നുള്ള തോന്നൽ. എങ്കിലും വസിഷ്ഠൻ പറഞ്ഞാൽ മറുത്തു പറയാമോ അയ്യ? അതുകൊണ്ട് സമ്മതിച്ചു ദശരഥൻ. അങ്ങനെ വിശ്വാമിത്രന്റെ കൂടെ രാമനും ലക്ഷ്മണനും കാട്ടിൽ പോകുന്നു. അനേകം കഥകൾ പറഞ്ഞു കൊടുത്തു വിശ്വാമിത്രൻ. കാട് മുഴുവൻ കാണിച്ചു കൊടുത്തു, കാട്ടിലെ ജീവിതം എന്തെന്ന് കാണിച്ചു കൊടുത്തു, നാട്ടിലെ ജീവിതവും കാട്ടിലെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു കൊടുത്തു, മരങ്ങളുടെ മൃഗങ്ങളുടെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തു. അതിനിടയിൽ വിശ്വാമിത്രന്റെയും മറ്റ് സന്യാസിമാരുടെയും ആഗ്രഹപ്രകാരം കുറെ രാക്ഷസന്മാരെ നിഗ്രഹിക്കുകയും ചെയ്തു, താളകയൊക്കെ നിഗ്രഹിക്കുന്നു ആ കാലത്താണ്. അതും പോരാഞ്ഞ് വിശ്വാമിത്രൻ അവരെയും കൊണ്ട് ജനകരാജധാനിയിൽ പോയി രാമന് സീതയെ വേൾക്കാനുള്ള അവസരം കൂടി ഉണ്ടാക്കിക്കൊടുത്തു. അപ്പോ വിശ്വാമിത്രൻ അവരെ കൊണ്ടുപോയത് അനേകം കഥകൾ പറഞ്ഞ് തത്വങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവരെ ജീവിതം എന്തെന്ന് കാണിച്ചു കൊടുത്തു. കൊച്ചുകുട്ടികളായിരുന്ന രാമനെയും ലക്ഷ്മണനെയും മുതിർന്നവരാക്കി മാറ്റി. അങ്ങനെ മുതിർന്നവരാക്കി മാറ്റാൻ വേണ്ടിയാണ് വിശ്വാമിത്രൻ വന്നത്, അവരെ കൊണ്ടുപോയത്. നമുക്കും കുട്ടികളെ ദൂരേക്ക് അയക്കാൻ നമുക്കും ഒക്കെ വിഷമമുണ്ട്. 12ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ ദൂരെ എവിടെയെങ്കിലും പഠിക്കാൻ പോകണം എന്നൊരു ഘട്ടം വരുമ്പോൾ പലപ്പോഴും അച്ഛനമ്മമാർക്ക് ഒരു മടി വരും, വിടാവോ, ഹോസ്റ്റലിൽ താമസിക്കാൻ വിട്ടാ ബുദ്ധിമുട്ടാവുമോ, അവിടെ റാഗിങ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ തനിയെ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കുക, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അല്ലാതെ ഒന്നും അവന് കഴിച്ച് ശീലമില്ല അല്ലേ, അവക്ക് അതൊന്നും ഇഷ്ടമല്ല, ഭക്ഷണം വലിയ ബുദ്ധിമുട്ടാവില്ലേ, നല്ല നല്ല ഡ്രസ്സ് ഞങ്ങൾ മേടിച്ചു കൊടുക്കുന്ന പോലെ അവ ഇടയ്ക്കിടയ്ക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ദൂരെ ആയിക്കഴിഞ്ഞാൽ. ഇങ്ങനെ നമ്മൾ ചെയ്താലേ ശരിയാവൂ എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ജീവിതം സുഖകരമല്ലാതാവും എന്ന നമ്മുടെ ഒരു ആധി, ആ ആധിയാണ് ദശരഥനും കാണിച്ചത്. പക്ഷേ അവിടെ കൈവിടാതിരുന്ന് കഴിഞ്ഞാൽ, വിശ്വാമിത്രന്റെ കൂടെ ദശരഥൻ മക്കളെ അയച്ചില്ലായിരുന്നു എങ്കിൽ എന്ന് പറയുന്നത് പോലെ, നമ്മളും നമ്മുടെ മക്കളെ അവരുടെ ലക്ഷ്യത്തിലേക്ക്, അവരുടെ ജീവിത മാർഗത്തിലേക്ക്, അവർ നാളെ വളർന്നു വലുതായി ഈ രാജ്യത്തിന് വേണ്ടി, ഈ ലോകത്തിനു വേണ്ടി, മനുഷ്യകുലത്തിനു വേണ്ടി തന്നെ നന്മകൾ ചെയ്യുന്നവരായി മാറാൻ അവരെ പ്രേരിപ്പിക്കും വിധം വളർത്തി വലുതാക്കാൻ ഉള്ള അവസരമാണ് നമ്മൾ നശിപ്പിക്കുന്നത്. അങ്ങനെ വിടാതിരുന്ന, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവരുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, അവരുടെ അഭിരുചി എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, ആ കഴിവിനും അഭിരുചിക്കും അനുസരിച്ചുള്ള പഠനത്തിലേക്ക് അവരെ പറഞ്ഞയക്കുകയാണ് വേണ്ടത്. ഒരിക്കലും തടയുകയല്ല വേണ്ടത്. അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യണം. മാറി നിന്ന് അവർ വളരുന്നത് കാണണം. അതിനിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇടപെടുകയും വേണം തീർച്ചയായും. പക്ഷേ കൈവിടാതിരിക്കരുത്, അവരെ വളരാൻ അനുവദിക്കാതിരിക്കരുത്, മൂടിക്കെട്ടി വെക്കരുത്, കക്ഷത്തിലിടുത്ത് നടക്കരുത്. അങ്ങനെ ചെയ്താൽ അവരൊരിക്കലും വളരില്ല, അവരൊരിക്കലും വലുതാവില്ല. നാളെ നമുക്ക് വയ്യാതാവുമ്പോൾ കൈപിടിക്കാൻ അവർ വേണ്ടേ? അപ്പോൾ അവരുടെ വളർച്ചയ്ക്ക് പ്രേരകമായി വർത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നാം മാറുകയാണ് ചെയ്യുന്നത് കുട്ടികൾ വളരുമ്പോൾ. എന്താ പറയുക, കൗമാരപ്രായം കഴിഞ്ഞ് ഉള്ള ആ ഒരു സമയം. അപ്പൊ അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. തീരെ കൊച്ചു കുട്ടിയായിരിക്കുന്ന സമയത്ത് കൈവിട്ട് അല്ലേ നമ്മൾ അവർ നടക്കാൻ പഠിപ്പിച്ചത്? അതുപോലെ തന്നെ കൈവിടണം. ഇപ്പോഴും നമ്മൾ കൈവിട്ട് മാറി നിൽക്കണം. അവർ വളരട്ടെ, വലുതാവട്ടെ. അങ്ങനെ ആയാൽ മാത്രമേ അവർ കരുത്തരായി വളരുകയുള്ളൂ, സ്വാഭിമാനമുള്ളവരായി വളരുകയുള്ളൂ, സ്വധർമ്മം അറിഞ്ഞു വളരുകയുള്ളൂ. ആ സ്വധർമ്മം എന്തെന്ന് തിരിച്ചറിയാനുള്ള അവസരവും, ആ സ്വധർമ്മത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം
എന്ന് മനസ്സിലാക്കാനുള്ള അവസരവും ആ സ്വധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിന് നന്മയുണ്ടാക്കുന്ന രീതിയിൽ ശ്രീരാമനെ പോലെ, മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനെ പോലെ ആവാൻ എല്ലാവർക്കും സാധിച്ചില്ലെന്ന് വരാം. പക്ഷെ എങ്കിലും അതിന്റെ അംശം എല്ലാവരിലുമുണ്ട്, ഈശ്വരീയമായ ഒരു ചൈതന്യം എല്ലാവരിലുമുണ്ട്. ആ ചൈതന്യം അവർക്ക് പ്രകടിപ്പിക്കത്തക്ക രീതിയിൽ അവരെ വളർത്തിയെടുക്കാൻ വലുതാക്കാൻ സാധിക്കണം. അങ്ങനെ അവരെ നന്മയിലേക്ക് നയിക്കുന്നവരാവാൻ മാതാപിതാക്കൾ പ്രാപ്തരാവണം, അല്ലെങ്കിൽ അതിന് തയ്യാറാവണം എന്ന് പഠിപ്പിക്കുന്ന രാമായണം. നോക്കൂ, നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഓരോ തലമുറയ്ക്കും പഠിക്കേണ്ടതല്ലേ ഇത്? അതാണ് രാമായണത്തിന്റെ പ്രത്യേകത, നമ്മെ പഠിപ്പിക്കുകയാണ്. മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം എന്ന് മേൽപ്പത്തൂര് പറയുന്നു. ശ്രീരാമൻ മർത്യാവതാരമെടുത്തത്, ആ മർത്യാവതാരമെടുത്ത ശ്രീരാമന്റെ കഥ കാവ്യമായി വാൽമീകി എഴുതിയത്, ആ വാൽമീകി എഴുതിയ കാവ്യത്തെ കുറെ കൂടുതൽ ലളിതമായി എഴുത്തച്ഛൻ മലയാളത്തിൽ നമുക്ക് പറഞ്ഞു തന്നത്, ഇതൊക്കെ മർത്യശിക്ഷാർത്ഥം, നമ്മെ പഠിപ്പിക്കാൻ ആണ്. മർത്യനെ, നമ്മെ ഉന്നമിപ്പിക്കാൻ, നമ്മുടെ മനസ്സിന് നന്മയുണ്ടാക്കാൻ, അറിവുണ്ടാക്കാൻ. അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ രാമായണത്തെ വായിക്കണം. അങ്ങനെ വായിച്ചറിഞ്ഞ രാമായണമായിരിക്കണം നമ്മുടെ മനസ്സിൽ ഈ കർക്കിടക മാസം കഴിയുമ്പോൾ നിറഞ്ഞു നിൽക്കേണ്ടത്. ആ രാമായണമായിരിക്കണം നമുക്ക് വെളിച്ചം പകരേണ്ടത്. ആ രാമായണമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള പ്രവൃത്തികളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ ചിന്തകളെ നയിക്കേണ്ടത്. അതിനാണ് രാമായണം വായിക്കുന്നത്. അപ്പോൾ ഈ ദുരിതത്തിന്റെ കാലത്ത്, പ്രതിസന്ധികളുടെ കാലത്ത് രാമായണം വായിക്കുമ്പോൾ, കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുമ്പോൾ നാം ഒരു പുതിയ ആളായി മാറാൻ, ആ രാമായണ വായനയിലൂടെ നമ്മെ തന്നെ നവീകരിക്കാൻ, നമ്മെ തന്നെ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ, സാധാരണ ദൈനംദിന ജീവിതത്തിൽ പോലും പല തീരുമാനങ്ങളും എടുക്കാൻ രാമായണം നമ്മെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണം പോലെ യാതൊരു സംശയവുമില്ല. നന്മകൾ രാമായണത്തിൽ നിന്നെടുത്ത് ഈ രാജ്യത്തിനും ഈ ലോകത്തിനും നന്മയുണ്ടാക്കുന്നവരായി നമ്മുടെ അടുത്ത തലമുറയെ കൂടി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഒരു പ്രക്രിയയായി, ഒരു നവനിർമ്മാണ പ്രക്രിയയായി രാമായണത്തെ, രാമായണ പാരായണത്തെ മാറ്റിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.